പ്രജീഷ് ഇതുപോലെ ഒരു ജീപ്പിലാണ് പുല്ലെരിയാൻ പോയത്. പക്ഷെ പ്രജീഷ് തിരിച്ചു വന്നില്ല. പ്രജീഷിന്റെ ശരീരഭാഗങ്ങൾ കടുവയെ ആക്രമിച്ച് ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രജീഷ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാടിറങ്ങി വന്യമൃഗങ്ങൾ മനുഷ്യരുമായി സംഘർഷത്തിലേർപ്പെടുന്നത് കേരളത്തിലൊരു പതിവായിരിക്കുന്നു. അഥവാ കേരളത്തിലെ വനാതിർത്തികൾ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭൂമികയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഓരോ തവണയും അത് കാട്ടാനയോ കാട്ടുപന്നിയോ കടുവയോ ആക്രമണം നടത്തുമ്പോൾ ജനരോഷം തണുപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, വലിയ പാക്കേജുകൾ പ്രഖ്യാപിക്കും. ഇനി ഇത്തരത്തിലൊരു കൊമ്പനും ഒരു കടുവയും ഒരു കാട്ടുപന്നിയും കൃഷിയിടം നശിപ്പിക്കില്ലെന്നും ജീവനെടുക്കില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകും. പക്ഷേ എല്ലാ ഉറപ്പുകളും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടും, നിരത്തിൽ അനാഥമാകും. ഒറ്റ കണക്ക് മാത്രം പറയാം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ വയനാട്ടിൽ മാത്രം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 7 പേരാണ്. കഴിഞ്ഞ 35 വർഷങ്ങളിൽ വയനാട്ടിൽ വിവിധ വന്യമൃഗങ്ങളുടെ സംഘർഷങ്ങളിൽപ്പെട്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞതിൻ്റെ കണക്കും 114 പേരാണ്. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കുകളായി മാറുന്നത് എങ്ങനെയാണ്? 26 തദ്ദേശ സ്ഥാപനങ്ങളിൽ 20 ഇടങ്ങളിലും വന്യമൃഗ സാന്നിധ്യമുണ്ട് വയനാട്ടിൽ. അതിൽ 12 ഇടങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഓർമ്മിക്കണം. ഏറ്റവും ഒടുവിൽ നടന്ന കടുവ സെൻസസ് 2022ലായിരുന്നു. 2022ലെ കടുവ സെൻസസ് പ്രകാരം വയനാട്ടിൽ മാത്രം 187 കടുവകളുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിൽ മാത്രം 130 കടുവകൾ, അതായത് 344 ചതുരശ്ര കിലോമീറ്ററിൽ 130 കടുവകൾ എന്നർത്ഥം. ഒരു കടുവയുടെ പരിധി എന്ന് പറയുന്നത് 2.6 കിലോമീറ്റർ സ്ക്വയറാണ്. 2.6 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു കടുവയ്ക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ സാധിക്കും. അതായത് കടുവയുടെ എണ്ണം കൂടിയാലോ, കടുവയുടെ ആവാസ വ്യവസ്ഥയുടെ വിസ്തൃതി ചുരുങ്ങിയാലോ കടുവ പുറത്തേക്കിറങ്ങും എന്നർത്ഥം. കടുവ മാത്രമല്ല വയനാട്ടിൽ ഭീതി പരത്തുന്നത്. കാട്ടുപോത്തുണ്ട്, കാട്ടുപന്നിയുണ്ട്, കാട്ടാനയുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം വയനാട്ടിൽ മാത്രം 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വയനാട്ടിൽ വിവിധ വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത് 51 പേർക്കാണ്. അതിലേറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്, 41 പേർ. 7 പേർ കടുവയുടെ ആക്രമണത്തിലും 2 പേർ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിലും. എന്തിന്? കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാളും വയനാട്ടിൽ കൊല്ലപ്പെട്ടിരുന്നു. കണക്കുകൾ അത്ര ചെറുതല്ല. മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? അത് മനുഷ്യൻ കാടു കയറുന്നതാണ് എന്നത് ഒരുപക്ഷെ ഹൈറേഞ്ചിൽ താമസിക്കുന്ന മനുഷ്യരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. മാത്രവുമല്ല, അത് പലപ്പോഴും വസ്തുതാ വിരുദ്ധവുമാണ്. കാരണങ്ങൾ പലതാണ്. ഒന്ന്, വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് തന്നെ. 2, അന്തരീക്ഷ താപനിലയിലെ വ്യതിയാനം. 3, വനത്തിനകത്തെ ഭക്ഷ്യജാല ലഭ്യതയുടെ കുറവ്. 4, ആഗോള താപനം മൂലമുണ്ടാവുന്ന വനത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു എന്നുള്ളത്. 5, വനമേഖലയോട് ചേർന്നുള്ള കാർഷിക മേഖലകളിലെ വിളകളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം. 6, വനമേഖലകളുടെ അധിനിവേശ സസ്യങ്ങളുടെ കടന്നുവരവിലൂടെ തദ്ദേശീയ ജൈവവൈവിധ്യം തകരുന്നത്. 7, യുക്കാലി, അക്വേഷ്യ, മാഞ്ചിയം തുടങ്ങിയ ഏകവിളത്തോട്ടങ്ങളുടെ വർധന. 8, കരിമ്പ്, വാഴ, ഈറ്റ തുടങ്ങി ആനയടക്കമുള്ള വന്യജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിളകൾ വ്യാപകമായത്. 9, ആനകൾ സ്ഥിരമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആനത്താരകൾ കൊട്ടിയടച്ചുകൊണ്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇവയെല്ലാമാണ് പൊതുവെ മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാരണമായി കണക്കാക്കപ്പെടുന്നത് എന്നർത്ഥം. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ സർക്കാരിന് പദ്ധതികൾ ഏറെയാണ്. 620 കോടി രൂപയുടെ ഒരു പദ്ധതി ഇതിനകം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി. ഉദാഹരണത്തിന്, SMS വഴി വന്യജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അലേർട്ടുകൾ നൽകുക, ഫെൻസിങ്ങിന് പുതിയ രീതികൾ അവലംബിക്കുക, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുക. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ സർക്കാരിനുണ്ട്. എന്നാൽ ഈ പദ്ധതികളൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിലേറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയുടെ പേരാണ് പ്രജീഷ്. ഇനി ഈ കഥ ഒരു തുടർക്കഥയാകരുത്. പദ്ധതികൾ വിഭാവനം ചെയ്യപ്പെടുക മാത്രമല്ല, അത് ബോധ്യപ്പെടുക കൂടി വേണം, യാഥാർത്ഥ്യമാവണം. വന്യജീവികളെ പഴിച്ചിട്ട് കാര്യമില്ല. അവയുടെ നടപ്പാതയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവനുകൾ സംരക്ഷിക്കേണ്ട ചുമതലയും ഭരണകൂടത്തിനാണ്. വേണ്ടത് നിശ്ചയദാർഢ്യമുള്ള ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളാണ് എന്ന് സാരം.